കേരളാ കോൺഗ്രസ് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. നിർണായകമായ തീരുമാനം യു ഡി എഫ് കൈക്കൊണ്ട ദിവസം. കുട്ടനാട് സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകാനാണ് യു ഡി എഫ് തീരുമാനിച്ചത്. ജോസ് വിഭാഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യോഗശേഷം മാധ്യമങ്ങളെ കണ്ടത്. ജോസ് വിഭാഗം യു ഡി എഫിനെ പിന്നിൽ നിന്ന് കുത്തിയെന്ന ഗുരുതര ആരോപണം രമേശ് ചെന്നിത്തല ഉന്നയിച്ചു. മുന്നണി വിടുമ്പോൾ ജോസ് വിഭാഗം രാജ്യസഭാ സീറ്റ് ഉപേക്ഷിക്കണമെന്നും എം പി എം എൽ എ തുടങ്ങിയ സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ചവറയിൽ ഷിബു ബബി ജോണിനെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞത് കേൾക്കാം. നിയമസഭയ്ക്ക് അകത്തും പുറത്തും യു ഡി എഫിനെതിരെ നിലപാടെടുക്കുന്ന ഒരു കക്ഷിയെ എങ്ങനെ മുന്നണിയുടെ ഭാഗമായി കാണാൻ കഴിയും? മാണി സാർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അബക്കവും യു ഡി എഫിനെ പിന്നിൽ നിന്ന് കുത്തുന്നതുമായി നിലപാടെടുക്കുമായിരുന്നില്ല എന്ന് ഞങ്ങൾ കരുതുന്നു. യു ഡി എഫ് എൻ്റെ പേരിൽ ജയിച്ച പാർലമെൻ്റ് അംഗത്വം അതോടൊപ്പം തന്നെ നിയമസഭാ അംഗത്വവും ധാർമ്മികമത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ രാജിവെക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ രണ്ട് സീറ്റിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ഇന്ന് തീരുമാനിച്ചു. അത് ഔദ്യോഗികമായി യു ഡി എഫ് ചെയർമാനുള്ള നിലയിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ചവറയിൽ ശ്രീ ഷിബു ബേബി ജോൺ കഴിഞ്ഞ തവണത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. മുൻ മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ ആർ എസ് പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാണ്. കുട്ടനാട്ടിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ശ്രീ അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കുകയാണ്, യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ്. രണ്ട് ഈ സ്റ്റാറ്റസ് കോ ഞങ്ങൾ നിലനിർത്തുകയാണ്. കഴിഞ്ഞ തവണ രണ്ട് മത്സരിച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇത്തവണ ഇവിടെ രണ്ടിടത്തും മത്സരിക്കുന്നത്.